പ്രിയമുള്ള വിദ്യാർത്ഥികളെ എല്ലാവരെയും എന്റെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS SSLC സെക്കൻഡറിയുടെ ഹോം സയൻസിന്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ്, ആഹാരവും അതിന്റെ പോഷകങ്ങളും എന്ന് പറയുന്ന അധ്യായമാണ്. ആദ്യമായിട്ട് എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ വരും ദിവസങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഹോം സയൻസിന്റെ ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖം പഠിച്ചു. ഇനി ഇതിൽ ആ ഭക്ഷണത്തെ കുറിച്ചിട്ടും ഭക്ഷണത്തിന്റെ പോഷകഘടകങ്ങളെ കുറിച്ചും നമ്മൾ ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. മനുഷ്യജീവിയായ ഞാൻ നമ്മുടെ നിത്യ ജീവിതത്തിൽ ആരോഗ്യപരനായിട്ടുള്ള ഒരു വ്യക്തി മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. ഈ ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിനുകൾ ഏതൊക്കെയാണ്, പോഷകങ്ങൾ ഏതൊക്കെയാണ്, ഈ പോഷകക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പ്രഭാതത്തില് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ടാവും അല്ലെ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കും. എണീറ്റ ഉടനെ കുറച്ച് കഴിഞ്ഞാൽ ഒരു 8:30 കഴിഞ്ഞാൽ നാസ്ത കഴിക്കുന്നുണ്ട്. ഇഡ്ലി, ദോശ അങ്ങനെയുള്ള അല്ലെങ്കിൽ ചപ്പാത്തി ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമ്മൾ കഴിക്കുന്നത്. കൂടുതലും രാവിലെ നമ്മൾ എണ്ണമഴുപ്പുള്ള ഐറ്റംസ്, കരിച്ചത്, പൊരിച്ചത്, ഈ പറഞ്ഞ ഐറ്റംസ് നമ്മൾ പരമാവധി ഒഴിവാക്കണം. അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ബിസ്ക്കറ്റ് പോലെയുള്ള ഐറ്റങ്ങൾ, പല വീട്ടുകാരും രാവിലെ എണീറ്റ കുട്ടികൾക്ക് എന്ത് ചെയ്യും, ചായ ബിസ്ക്കറ്റ് എടുത്ത് ഓരോ പാക്കറ്റാണ് ഓരോരുത്തർ വെച്ചു കൊടുക്കുന്നത്. ഈ ശീലം മാറ്റിയെടുക്കണം. ബിസ്ക്കറ്റ് കുട്ടികൾ ചെറുപ്പം മുതൽ ചായയുടെ കൂടെ കഴിച്ച് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് അരി ഭക്ഷണത്തോടുള്ള താല്പര്യം കുറയും. ഒരു വ്യക്തിയുടെ, ഒരു കുട്ടിയുടെ ശരീരത്തിനുള്ള എല്ലിനുള്ള ബലവും അതേപോലെ തന്നെ ആരോഗ്യശക്തിയും പോഷകവും നിലനിർത്തുന്നത് ഉണ്ടെങ്കിൽ അരി ഭക്ഷണം മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ആ സ്ഥാനത്ത് നമ്മൾ ഈ ബിസ്ക്കറ്റ് കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് എന്താണ്, അരി ഭക്ഷണത്തോടുള്ള താല്പര്യം കുറയും. അപ്പൊ കുട്ടി ബിസ്ക്കറ്റും അതേപോലെ തന്നെ നൂഡിൽസും ഇങ്ങനെയുള്ള ഐറ്റംസിലേക്ക് മാത്രം ഒതുങ്ങി കഴിയും. അരി ഭക്ഷണം അവിടെ ഒഴിവാക്കുകയാണ്. അത് വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നം ബാധിക്കുന്നുണ്ട്. ഉച്ചഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ അരി ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. ഇനി ഷുഗർ ഉള്ള ആളുകളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, അല്ലെ കൊളസ്ട്രോൾ ഉള്ള ആളുകളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അരി ഭക്ഷണം ഒഴിവാക്കി ചപ്പാത്തി കഴിക്കുന്നുണ്ട്. അത് വളരെ നല്ലതാണ് എന്നുള്ളതാണ് പറയുന്നത്. വൈകുന്നേരങ്ങളിൽ നമ്മൾ ചെറിയ ലഘു ഭക്ഷണം കഴിക്കണം. പല ആളുകളും വൈകുന്നേരം വയറ് നിറച്ച് ചോറ് കഴിച്ച് നേരെ പോയി കിടക്കാം. അതുകൊണ്ട് നിങ്ങൾ അരി ഭക്ഷണം ഉച്ച സമയത്താക്കുക, വൈകുന്നേരങ്ങളിൽ. അത് കൊളസ്ട്രോൾ ഉള്ള ആളുകളാണെങ്കിലും കൊളസ്ട്രോൾ ഇല്ലാത്ത ആളുകൾ, നോർമലായിട്ടുള്ള എല്ലാ ആളുകളും അരി ഭക്ഷണം രാത്രി സമയങ്ങളിൽ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ അത്ര സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും വളരെ ലേറ്റ് ആയിട്ടുള്ള വല്ല ദോശ അല്ലെങ്കിൽ ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ ലേറ്റ് ആയിട്ട് എന്തെങ്കിലും ഐറ്റംസ് കഴിച്ചു കഴിക്കുക. ചെറിയ കുട്ടികൾക്ക് അരി ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളാണ് പറയുന്നത്. ഇതേപോലെ അത്താഴം കഴിക്കുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെ പല രീതിയിലും പല ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. ഈ ആഹാരം കഴിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്നാണ്, എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ഭക്ഷണം നമുക്ക് ഊർജം നൽകാൻ വേണ്ടിയിട്ടാണ്, ശരീരത്തിന് ഊർജം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ, അപ്പൊ നോമ്പ് നോൽക്കുമ്പോഴൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും അതിന്റെ ക്ഷീണങ്ങളും കാര്യങ്ങളും. രാവിലെ നമ്മള് ചില ആളുകൾ അത്താഴം പോലും കഴിക്കാതെ നോമ്പെടുക്കുന്നവരുണ്ടാവും. ഇനി അത്താഴം കഴിച്ച ആളുകളും തന്നെ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും വിശന്ന് കാണുന്നുണ്ടാവും. അപ്പൊ എന്താണ് വിശപ്പിന്റെ കാഠിന്യം എന്താണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ചിലപ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നല്ല ജോലി, ഊർജം കിട്ടണമെങ്കിൽ, ശരീരത്തിന് നല്ല ഊർജം കിട്ടണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. വാഹനത്തിന് പെട്രോൾ അടിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിന്റെ പെട്രോളാണ് എന്ന് പറയുന്നത് ഭക്ഷണം എന്ന് പറയുന്നത്. ആ ഭക്ഷണം കഴിച്ചാലാണ് നമ്മുടെ ശരീരം അവിടെ വർക്ക് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ശരീരം വളർച്ച വളരണമെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ കോശങ്ങൾ നമ്മുടെ ശരീര വളർച്ചക്ക് സഹായിക്കുന്നുണ്ട്. അപ്പൊ കോശങ്ങൾ, പുതിയ പുതിയ കോശങ്ങൾ അവിടെ രൂപീകരിക്കണമെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം. അങ്ങനെ പുതിയ പുതിയ കോശങ്ങൾ രൂപീകരിച്ചാലാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പുതിയ പുതിയ കോശങ്ങൾ രൂപീകരിച്ചാൽ നമ്മുടെ ശരീരം വളരും. അതേപോലെ തന്നെ രോഗങ്ങളെ പൊരുതാനുള്ള ഒരു മാർഗമാണ് ആഹാരം കഴിക്കുന്നത്. ആഹാരം അമിതമാകാൻ പാടില്ല. അമിതമായി കഴിഞ്ഞാല് പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തീ ഭക്ഷണം കഴിക്കാതെ കുറെ കാലങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പട്ടിണി കിടന്നതിന് പല അസുഖങ്ങൾ വരും. അതുകൊണ്ട്
അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കണം. ശരീരത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാക്കണം, ഒരു നോർമലായി നടക്കണം. ഒരു വ്യക്തിയുടെ ബുദ്ധിയും ശക്തിയും ഫിസിക്കലായിട്ട് എല്ലാം നോർമലായിട്ട് നടക്കണമെങ്കിൽ അവന് ആഹാരം അത്യാവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ വിശപ്പ് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം. അതേപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് ഏർപ്പെടണമെങ്കിൽ അവിടെ നമ്മുടെ മനസ്സിന് സന്തോഷം അതേപോലെ സമാധാനമൊക്കെ ഉണ്ടെങ്കിലാണ് മറ്റുള്ളവരോടുമായിട്ട് നമുക്ക് ഇടപെടാനും ആനന്ദം പ്രകടിപ്പിക്കാനും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊക്കെ നമുക്ക് എനർജി വേണം, ഭക്ഷണം കഴിക്കണം. അതേപോലെ തന്നെ നമ്മുടെ മനഃശാസ്ത്രപരമായ നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മുടെ തലച്ചോറ് കൊണ്ട് പല പ്രവർത്തനങ്ങളും നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കണമെങ്കിൽ അവിടെയും നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഭക്ഷണം നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യനായ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്താണ് പോഷകാഹാരങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത്? എന്താണ് പോഷകാഹാരം എന്നാണ്, ഈ പോഷകാഹാരത്തിന്റെ ആവശ്യം എന്താണ്, എന്താണ് ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്? ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴും അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് പോഷകാഹാരം, ന്യൂട്രീഷൻ എന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്കാൻ ചെയ്തിട്ടൊന്നും നമ്മളിപ്പോൾ കണ്ടിട്ടില്ല. ഡോക്ടർമാരൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, വയറിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളെന്തായാലും കഴിക്കുന്നുണ്ട്, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ശരീര ഭക്ഷണത്തെ ഉപയോഗിക്കുന്നതും ദഹിപ്പിക്കുന്നതും ഏത് വിധമാണ്? അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് ആവശ്യമായ ഭക്ഷണത്തിന് അതിസൂക്ഷ്മമായ സങ്കരത്തിന് പോഷകങ്ങൾ എന്ന് പറയുന്നുണ്ട്. പോഷകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടും നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അതിസൂക്ഷ്മപരമായ സങ്കരത്തിനാണ് എന്ന് പറയുന്നത് പോഷകങ്ങൾ. പോഷകങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം നല്ല രീതിയിൽ വളരും, നല്ല ആരോഗ്യം ഉണ്ടാകും എന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ചെറിയ ചെറിയ സങ്കരങ്ങളാണ് നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നത്. അത്തരം സങ്കരങ്ങളെയാണ് നമ്മൾ ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പലതരം പോഷകങ്ങളുണ്ട്. അന്നജുണ്ട്, മാംസമുണ്ട്, കൊഴുപ്പുണ്ട്, ജീവകമുണ്ട്, ധാതുക്കളുണ്ട്, നാരുണ്ട്, ജലമുണ്ട്, ഇതിനൊക്കെ ഓരോ അളവുകളുണ്ട്. ആ അളവിന് അപ്പുറം പോയി കഴിഞ്ഞാൽ അപകടമാണ്, അളവ് കുറഞ്ഞു പോയാലും പ്രശ്നമാണ് എന്നതാണ് പറയുന്നത്. അതിൽ നമ്മൾ ഓരോ പോഷകങ്ങളെ കുറിച്ച് നമ്മളിതിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പോഷകമാണ് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമായ അന്നജം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ അന്നജം എന്ന് പറഞ്ഞു നമ്മുടെ ശരീരത്തിന് ഊർജവും തൃപ്തി നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. അതേപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് മാംസം ശേഖരിച്ചു വെക്കുന്നുണ്ട്. ഭക്ഷണം രുചിയുള്ളതാകാനൊക്കെ എന്ത് വേണം, അന്നജം വേണം എന്നതാണ് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ അന്നജമുള്ള വസ്തുക്കളാണ് നമ്മൾ കഴിക്കുന്ന. ഉരുളക്കിഴങ്ങുണ്ട്, അരി ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ട്, മധുര പലഹാരങ്ങൾ കഴിക്കുന്നുണ്ട്, ഇതിലൊക്കെ അന്നജമുണ്ട്. അന്നജം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അത് നമ്മുടെ ശരീരത്തിന് ഊർജം വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന ഇതാണ് എന്നതാണ് പറയുന്നത്. ഇനി മാംസം രണ്ടാമത്തെയാണ്, അടുത്ത പോഷകഘടകമാണ് മാംസം എന്ന് പറയുന്നത്. മാംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്നുണ്ട് മൃഗങ്ങളുടെയൊക്കെ മാംസങ്ങൾ കഴിക്കുന്നുണ്ട് അല്ലേ. ചിക്കൻ കഴിക്കുന്നുണ്ട്, ബീഫ് കഴിക്കുന്നുണ്ട്, അത് മട്ടൻ കഴിക്കുന്നുണ്ട്. ഇതും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഇതും അമിതമായി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും, ഞാൻ പറഞ്ഞു കൊളസ്ട്രോൾ പോലെയുള്ള അസുഖങ്ങൾ വരും, കൊഴുപ്പ് ശരീരത്തെ അടിഞ്ഞുകൊള്ളും. എന്നത് തീരെ ഒഴിവാക്കേണ്ട, ആഴ്ചയിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒന്നോ രണ്ടോ പ്രാവശ്യത്തിൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ മാംസം അടങ്ങിയ പദാർത്ഥങ്ങൾ നമുക്ക് ഉപയോഗിക്കാം എന്നതാണ് പറയുന്നത്. 1 ഗ്രാം മാംസം 4 കിലോഗ്രാം കലോറി ഊർജം നൽകുന്നുണ്ട് കേട്ടോ. 1 ഗ്രാം മാംസം 4 കിലോഗ്രാം കലോറി ഊർജം നൽകുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഉദാഹരണമായി പറയണേ 52 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പ്രതിദിനം 52 ഗ്രാം മാംസം ആവശ്യമുണ്ട് എന്നാണ്. അപ്പൊ 52 കിലോഗ്രാം വെയിറ്റുള്ള ഒരാൾക്ക് 52 ഗ്രാം മാംസം വേണമെന്നാണ്. ഒരു 50 ഗ്രാം 52 ഗ്രാം മാംസമാണ്. 1 കിൻഡലുള്ള ഒരാൾക്ക് 100 ഗ്രാം മാംസം ശരീരത്തിന് ആവശ്യമാണ്. മാംസത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ, എന്തിനാണ് നമ്മൾ മാംസം കഴിക്കുന്നത്? ശരീരത്തിൽ പുതിയ കോശങ്ങൾ ഉണ്ടാകണം. പുതിയ കോശങ്ങൾ ഉണ്ടായാലേ നമ്മൾ വളരെയുള്ളൂ. അതേപോലെ തന്നെ പഴയതും കേടുവന്നതുമായ കോശങ്ങളെ പുതുക്കാനാണ്. നമ്മുടെ ശരീരത്തിൽ പല കോശങ്ങൾ കേട് വന്നിട്ടുണ്ടാവും, അതിനൊക്കെ ഒന്ന് പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ മാംസം കഴിക്കുന്നത്. അതിൽ മാംസം അടങ്ങിയ പദാർത്ഥങ്ങളാണ് ഇറച്ചി, മുട്ട, മത്സ്യം, വളർത്തു പക്ഷികൾ, പാല്, തൈര്, പാൽക്കട്ടി, ഇതൊക്കെ ഏതാണ് മാംസ പദാർത്ഥങ്ങളായിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്.
അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ മാംസം കഴിച്ച ആളുകളൊക്കെ ആണെങ്കിൽ അത് ഉണങ്ങാനൊക്കെ മാംസത്തിന്റെ അംശം ശരീരത്തിന് സഹായിക്കുന്നു. രക്തം ഹോർമോണുകൾ, ഹോർമോൺ കുറവ് മൂലം പല അസുഖം ഉണ്ടാവും. അപ്പൊ രക്തം നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടത്താനും ഹോർമോണിന്റെ അളവ് വർദ്ധിക്കാനൊക്കെ നമ്മൾ മാംസം കഴിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്താണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. കൊഴുപ്പ് വരുന്നത് എന്തിനാണെ, നമ്മൾ കഴിക്കുന്ന മാംസത്തിനുണ്ട്, അതുപോലെ നെയ്യ് കഴിക്കുന്നുണ്ട്, എണ്ണ പലഹാരങ്ങൾ കഴിക്കുന്നുണ്ട്, ഇതിലൊക്കെ കൊഴുപ്പുണ്ട്. കൊഴുപ്പ് നമുക്ക് കൂടിക്കഴിഞ്ഞാലും ഒരുപാട് പ്രശ്നമാണ്, കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾ വരും. കൊഴുപ്പ് എന്തിനാണ് നമ്മൾ കഴിക്കുന്നത്? കൊഴുപ്പടങ്ങിയ പദാർത്ഥങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഊർജം കിട്ടാനും ശരീരത്തിൽ ചൂട് നിലനിർത്താനും വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ പലതരത്തിലുള്ള ജീവകങ്ങൾ ശരീരത്തിൽ നിലനിർത്താനും ഭക്ഷണത്തെ സ്വാദിഷ്ടമുള്ളതാക്കാനൊക്കെ കൊഴുപ്പാണ് അല്ലേ. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ സാധാരണ ദമ്മ് പൊട്ടിക്കും, അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുന്നുണ്ട്, നെയ്ച്ചോറ് വെക്കുമ്പോൾ നെയ്യ് ഒഴിക്കുന്നുണ്ട്, നെയ്യ് ഇല്ലെങ്കിൽ പിന്നെ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. എന്നതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ മാംസം വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ പച്ചക്കറി വെക്കുമ്പോൾ അത് തൂമിച്ചെടുക്കുന്നുണ്ട്, അപ്പൊ എണ്ണ വേണം, തൂമിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഭക്ഷണത്തെ സ്വാദിഷ്ടമാക്കണമെങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കണം? കൊഴുപ്പ് ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇത് കൊഴുപ്പടങ്ങിയ പദാർത്ഥങ്ങളാണ് വെണ്ണ, നെയ്യ്, നിലക്കടല, എണ്ണ, വെളിച്ചെണ്ണ, ചോക്ലേറ്റ് ഐറ്റങ്ങൾ. ഈ കൊഴുപ്പടങ്ങിയ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ അമിതമായി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ധാതുക്കളാണ്, മിനറൽസ് നമ്മുടെ ശരീരത്തിന്റെ സംയുക്ത കോശങ്ങളിലും ദ്രാവകങ്ങളിലും ധാതുക്കളുടെ സാന്നിധ്യമുണ്ട് കേട്ടോ. എല്ലുകളും പല്ലുകളിലും കാൽസ്യം, ഫോസ്ഫറസ് എന്നീ ധാതുക്കൾ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ എല്ലുകൾക്കും പല്ലുകളിലും കാൽസ്യം, ഫോസ്ഫറസ് ഉണ്ട്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിൻ അല്ലേ. അപ്പൊ ഇരുമ്പ്, ഭക്ഷണത്തിൽ ഉപ്പും ആയ ധാതുക്കൾ കാണുന്നു. അപ്പൊ ധാതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വരുന്നുണ്ട്? കാൽസ്യം വരുന്നുണ്ട് നമ്മുടെ എല്ലുകളിലും പല്ലുകളും. അപ്പൊ ഈ പറഞ്ഞ ധാതുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും നല്ല ഉറപ്പുണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ധാതുക്കളുടെ കുറവ് മൂലം പല അസുഖങ്ങളുണ്ട്, കാൽസ്യ കുറവ് മൂലം പല അസുഖങ്ങളുണ്ട്, അതേപോലെ തന്നെ ഫോസ്ഫറസ് മൂലം പല അസുഖങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഇരുമ്പും അയഡിനും ശരീരത്തിൽ കുറഞ്ഞ അളവിൽ കാണുന്നതുകൊണ്ടാണ് ലഘുധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് രീതിയിലുള്ള ധാതുക്കളുണ്ട്, മുഖ്യ ധാതുക്കളുണ്ട്, ലഘുധാതുക്കളുണ്ട്. കാൽസ്യം, ഫോസ്ഫറസ് എന്നീ ധാതുക്കൾ വലിയ അളവിൽ കാണപ്പെടുന്നത് കൊണ്ട് ഇവയെ മുഖ്യ ധാതുക്കൾ എന്നും, നമ്മുടെ ശരീരത്തിൽ ഇരുമ്പും അയഡിനും കുറഞ്ഞ അളവിലാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ ലഘുധാതുക്കൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ധാതുക്കളുടെ പ്രവർത്തനം എന്തിനാണ് നമ്മൾ മിനറൽസ് ഉപയോഗിക്കുന്നത്? ശരീരത്തിന്റെ വളർച്ചകൾക്കും എല്ലുകൾക്കും. ഞാൻ പറഞ്ഞില്ലേ ധാതുക്കൾ നമ്മുടെ ശരീരത്തിൽ, അപ്പൊ അത്തരം ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം. ധാതുക്കൾ ഉണ്ടെങ്കിൽ നമ്മളെ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം കിട്ടുള്ളൂ. ഒരു സ്ഥലത്ത് വീണ് കഴിഞ്ഞാല് കൈയൊടിയാതിരിക്കണമെങ്കിൽ ചില ആളുകൾക്ക് എല്ലിന് ബലം കുറവുണ്ടാവും, ചില ആളുകളുടെ പല്ലിനൊക്കെ ഭയങ്കര പവർ ആയിരിക്കും. പല്ലൊക്കെ നമ്മൾ പറിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ ചെറിയ കുട്ടികളുടെയൊക്കെ, അപ്പൊ അതൊക്കെ എന്താണ്, അതിലൊക്കെ കാൽസ്യം കൂടുതലുള്ളത് കൊണ്ടാണ്. അതേപോലത്തെ മാംസപേശികളുടെ വലിച്ചിലൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ധാതുക്കളുടെ പ്രവർത്തനം മൂലമാണ്. നരമ്പുകളുടെ സാധാരണ പ്രവർത്തനം, നരമ്പ് ചുളിവൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ധാതുക്കളുടെ കുറവാണ്. നരമ്പ് ചുളിയുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാവും ഗർഭകാലങ്ങളിലൊക്കെ. അതേപോലത്തെ ആവശ്യമുള്ളത് രക്തം കട്ടപിടിക്കുക, ആവശ്യമുള്ളപ്പോൾ രക്തം കട്ടപിടിക്കണമെങ്കിലൊക്കെ ധാതുക്കൾ വേണം എന്നതാണ് പറയുന്നത്. ധാതുക്കൾ അടങ്ങിയിരിക്കുന്നത് സാധാരണ പാലിലെ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്, മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ വേവിക്കാതെ കഴിക്കുന്ന പച്ചക്കറികൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ക്യാരറ്റൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, വേവിക്കാതെ തന്നെ കടിച്ച് തിന്നുന്നുണ്ട്. അപ്പൊ അത്തരം പച്ചക്കറികളിലൊക്കെ നമ്മൾ എന്തിന്റെ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് കാൽസ്യം എന്ന് പറയുന്നത്. ധാതുക്കളിൽ പെട്ട ഒന്നാണ് കാൽസ്യം എന്ന് പറയുന്നത്. നമ്മുടെ നിത്യാഹാരത്തിന് നമ്മൾ കാൽസ്യം ആവശ്യമാണ്. ഈ എല്ലുകളുടെ വളർച്ചക്കും ഇതിനൊക്കെ എല്ലുകളുടെ വളർച്ചക്കും അതേപോലെ തന്നെ ഉറപ്പും ഒക്കെ നൽകുന്ന കാൽസ്യമാണ്. പല്ലുകൾ നല്ല ആരോഗ്യം ഉണ്ടാകുന്നുണ്ട്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നുണ്ട്, മാംസപേശികളുടെ ചലനത്തിനൊക്കെ സഹായിക്കുന്ന കാൽസ്യമാണ്. അപ്പൊ കാൽസ്യം ഉണ്ടാക്കുന്നത് നമ്മുടെ പാൽ ഉൽപ്പന്നങ്ങളായ പനീർ, പാൽക്കട്ടി, ലസ്സി, തൈര്, മോരും വെള്ളം, ഇതിൽ നിന്നാണ് കാൽസ്യം കിട്ടുന്നത്. അതേപോലെ തന്നെ ഉലുവയില, വേപ്പില, മല്ലിയില ഇതൊക്കെ കഴിക്കുന്നവരെ കാൽസ്യം കിട്ടുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇരുമ്പുമാണ് നമ്മുടെ ശരീരത്തിൽ. ഇരുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന ഇരുമ്പല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇരുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ധാതുവാണ് ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിൽ. നമ്മുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഹീമോഗ്ലോബിൻ ഉണ്ട്, ആ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് എന്ത് വേണം? ഇരുമ്പ് വേണം. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ കടത്തിവിടുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിനാണ്. യൗവനാരംഭത്തിൽ ശരീര വളർച്ചയ്ക്ക് ഇരുമ്പിന്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ അപേക്ഷിച്ച് കൂടുതൽ ഇരുമ്പിന്റെ ആവശ്യമാണ്.
അപ്പൊ ഇരുമ്പ് ഏതിലൊക്കെ അടങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ഇലക്കറികളിലാണ് കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ളത്. നമ്മൾ പച്ചയില കഴിക്കുന്നുണ്ട്, കടുകയില കഴിക്കുന്നുണ്ട്, അതേപോലെ തന്നെ എല്ലാ ഭക്ഷ്യധാന്യങ്ങളിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ കോഴിമുട്ടയുടെ മഞ്ഞക്കുരുവിൽ വരുന്നുണ്ട്, ശർക്കരയിൽ വരുന്നുണ്ട്, ഈത്തപ്പഴത്തിൽ വരുന്നുണ്ട്, മാന്ത്ര നാരങ്ങയിൽ വരുന്നുണ്ട്. ഇതിലൊക്കെ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ അയഡിൻ എന്ന് പറയുന്നത്, അയഡിൻ തന്നെ ശരീര വളർച്ചക്കും തലച്ചോറിന്റെ സാധാരണ പ്രവർത്തനങ്ങൾക്കും അയഡിൻ ആവശ്യമാണ്. അടുത്ത ധാതുവിന് അയഡിൻ ആണ്. തലച്ചോറിന്റെ ഒക്കെ പ്രവർത്തനം നടത്തണമെങ്കിൽ അയഡിൻ വേണം. അയഡിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പിള്ളവാത രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്, അതായത് ക്രെറ്റിനിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന്റെ ക്രെറ്റിനിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അയഡിൻ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ സാധാരണ പ്രവർത്തനം. കുട്ടികളിലൊക്കെ അയഡിൻ കുറവുണ്ടെങ്കിൽ പഠന വൈകല്യങ്ങളും ബുദ്ധി വൈകല്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിന് ഉറവിടങ്ങൾ കിട്ടുന്ന കടൽ മത്സ്യം കഴിക്കുക, കടൽ പായൽ, ഇതിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ അടുത്ത ജീവകങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ ചെറിയ അളവിൽ ആവശ്യമായ വസ്തുക്കളാണ് ജീവകങ്ങൾ എന്ന് പറയുന്നത്. ജീവകം എന്ന് പറഞ്ഞാൽ കൊഴുപ്പിൽ ലയിച്ച ജീവകമുണ്ട്, കൊഴുപ്പിൽ ജലത്തിൽ ലയിപ്പിച്ച ജീവകങ്ങളുണ്ട്. കൊഴുപ്പിൽ ലയിച്ച ജീവകങ്ങളാണ് ജീവകം എ, ഡി, ഇ, കെ. ജലത്തിൽ ലയിച്ച ജീവകങ്ങളാണ് ബി കോംപ്ലക്സ് ജീവകങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നമ്മൾ ജീവകങ്ങൾ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. ജീവകം എ എന്ന് പറഞ്ഞാൽ സാധാരണ മങ്ങിയ വെളിച്ചത്തിനും നല്ല കാഴ്ച ലഭിക്കുന്നതിനൊക്കെ ജീവകം എ ആവശ്യമുള്ളതാണ്. നല്ല മങ്ങിയ വെളിച്ചത്തിലും നല്ല കാഴ്ച ലഭിക്കുന്നതൊക്കെ ജീവകം എ വേണം. സാധാരണ വളർച്ചയ്ക്കും വികാസത്തിനും ജീവകം എ വേണം. ചർമ്മത്തിനും നല്ല ആരോഗ്യത്തിനും ജീവക എ വേണം. അണുബാധ പ്രതിരോധിക്കാനൊക്കെ ജീവകൾ വേണം. അതിന് നമ്മൾ പച്ചക്കറികൾ, പാല്, മുട്ട, പഴവർഗ്ഗങ്ങളൊക്കെ നമ്മൾ കഴിക്കണം എന്നതാണ്. ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത എന്ന് പറയുന്നത്. നമുക്ക് കാണാതിരിക്കാം കേട്ടോ, കണ്ണിന്റെ കാഴ്ച പ്രശ്നം. ഞാനത് ജീവക ഡി എന്ന് പറഞ്ഞാൽ ധാതുക്കൾ, ഫോസ്ഫറസ്, കാൽസ്യം, ഇവ എല്ലുകളെയും പല്ലുകളെയൊക്കെ ബലമുണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഉറവിടം അത് കഴിക്കണം. അത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നെയ്മീന് കഴിക്കണം, പാൽ കഴിക്കണം, വെണ്ണ കഴിക്കണം, നെയ്യ് കഴിക്കണം. ഇതുമൂലം ഉണ്ടാകുന്ന രോഗമാണ് കുട്ടികൾക്കുണ്ടാകുന്ന റിക്കറ്റിക്സ്, മുതിർന്നവർക്കുണ്ടാകുന്ന ഓസ്റ്റിയോമലേഷ്യ എന്നൊക്കെ പറയുന്നു. അതേപോലെ തന്നെ ജീവകം ഈ സംയുക്ത കോശങ്ങളുടെ നാശത്തെ തടുക്കുന്നുണ്ട്. കോശങ്ങൾ, നമ്മുടെ ശരീരത്തിൽ അടങ്ങി നിൽക്കുന്ന കോശങ്ങൾ നശിക്കുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് ജീവകം ഈ വേണം എന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പയറുവർഗ്ഗങ്ങളും ഭക്ഷ്യധാന്യങ്ങളും കഴിക്കണം. അതേപോലെ തന്നെ ജീവകം കെ, രക്തം കട്ട പിടിക്കുക, ചില സമയത്ത് നമ്മൾ രക്തം കട്ട പിടിക്കണം, അതിന് ജീവകം കെ വേണം. അതിന് നമ്മൾ പച്ചിലകൾ കഴിക്കണം. അതും അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് എവിക്കോമിനോസിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണെങ്കിൽ പറയുന്നത് ബി കോംപ്ലക്സ് ഉണ്ട്. ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയെ ആരോഗ്യപരമായി സൂക്ഷിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ പയറുവർഗ്ഗങ്ങൾ കഴിക്കണം ബി കോംപ്ലക്സ് ഉണ്ടാക്കണമെങ്കിൽ. ഭക്ഷ്യധാന്യങ്ങൾ കഴിക്കണം, ഗോതമ്പ് കഴിക്കണം, അരി കഴിക്കണം. ലാസ്റ്റാണ് ജീവകം സി. എല്ലാ ശരീര കോശങ്ങൾക്കും ജീവകം സി ആവശ്യമാണ്. ഇത് കോശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. പല്ലുകളുടെയും മോണകളെയൊക്കെ ആരോഗ്യമുള്ളതാക്കാൻ, നമ്മുടെ പല്ലുകൾ മോണകളൊക്കെ നല്ല ആരോഗ്യമുണ്ടാക്കാൻ ജീവകം സി വേണം. അതിനു വേണ്ടി നമ്മൾ പഴങ്ങൾ കഴിക്കണം, ഇലക്കറികൾ വേണം, അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേണം. ഉളപ്പിച്ച ധാന്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കഴിക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തത് നാരുള്ള ഭക്ഷണം വേണം. അടുത്ത ശരീരത്തിന് ആവശ്യമായിട്ട് ധാതു നാരുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. നാരുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോതമ്പ് പൊടി വരുന്നുണ്ട്, റവ വരുന്നുണ്ട്, പേരക്ക വരുന്നുണ്ട്, ആപ്പിൾ വരുന്നുണ്ട്, പൈനാപ്പിൾ വരുന്നുണ്ട്. ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നമ്മൾ നാരുള്ള ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. ഇത്തരം ഭക്ഷണങ്ങളും നമുക്ക് അത്യാവശ്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ വെള്ളം നമ്മുടെ ജീവന്റെ അത്യാവശ്യമാണ്. വേനൽക്കാലത്തിൽ സാധാരണ ഒരു നോർമലായ വ്യക്തി ഒരു 5 ലിറ്റർ വെള്ളമെങ്കിലും അവന് ദിവസവും എന്ത് ചെയ്യണം, കുടിക്കണം എന്നുള്ളതാണ് പറയുന്നത്. 8 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഒരു ഗ്ലാസ് കുടിക്കണം എന്നുള്ളതാണ് പറയുന്നത്. 8 ഗ്ലാസ് മുതൽ 10 ഗ്ലാസ് വരെ പല രീതിയിലെങ്കിലും വെള്ളം കുടിക്കണം. ഇനി 1 ലിറ്റർ കുടിക്കുന്ന ആളുകളുണ്ട്, 2 ലിറ്റർ കുടിക്കുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞ 8 ഗ്ലാസ് 10 ഗ്ലാസ് എത്തുന്നുണ്ടെങ്കിൽ ഓക്കെ, ഗ്ലാസിന്റെ വലിപ്പം അനുസരിച്ച് നമ്മളൊരു 10 ഗ്ലാസ് സാധാരണ നോർമൽ ഗ്ലാസ്സാണ്. ഈ 10 ഗ്ലാസ് വെള്ളങ്ങളും ഒരു വേനൽക്കാലങ്ങളിൽ വെള്ളം കുടിക്കണം. വെള്ളത്തിന്റെ കുറവ് മൂലം നമുക്ക് പല രീതിയിലെ മൂത്രത്തിൽ കല്ല്, മൂത്രത്തിൽ പഴുപ്പ് പോലുള്ള അസുഖങ്ങൾ വരും. അതുകൊണ്ട് വെള്ളം പരമാവധി നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ് എന്നതാണ് പറയുന്നത്. അത് നമ്മൾ വെറും പച്ചവെള്ളം കുടിച്ചാലും വേണ്ട, ജ്യൂസ് കുടിച്ചാലും വേണ്ട, കഞ്ഞി കുടിച്ചാലും വേണ്ട, അതിലുണ്ട് വെള്ളം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് പറയുന്നത്.
ഇനി നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ശരീരത്തിൽ പലതരം പോഷകങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോഷകങ്ങളൊക്കെ കുറവ് മൂലമുണ്ടാകുന്ന പല രോഗങ്ങളുണ്ട്. ഈ പറഞ്ഞ നാരുകളും ധാതുക്കളും അതേപോലെ കൊഴുപ്പും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. ആ അസുഖങ്ങളൊക്കെ ഷോർട്ടായി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത് കോശിയോർക്കർ എന്ന് പറയുന്നത്. കോശിയോർക്കർ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കുറവും എന്നാൽ കലോറിയ അന്നജത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജമോ മതിയായ അളവിൽ ഉണ്ടായിരിക്കുകയും ചെയ്താൽ കോശിയോർക്കർ എന്ന് പറയും. കൂടെ വയറൊക്കെ ചാടുന്നത് വയറ് നന്നായി ചാടും. അത് അമിതമായിട്ടുള്ള ആഹാരം കഴിച്ചാൽ കുടവേറെ ചാടും. അതേപോലെ തന്നെ എണ്ണമഴുക്കുള്ള ആഹാരം അമിതമായിട്ട് കഴിക്കുക, കഴിച്ച ഉടനെ പോയി കടന്നുറങ്ങുക, ഇത്തരം വ്യക്തികളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുടവേറെ ചാടാൻ സാധ്യത ഉണ്ട്. അത് പ്രോട്ടീൻ കുറവും കലോറിയോ അന്നജത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജമോ മതിയായ അളവിൽ ഉണ്ടാകണം. ഉയർന്ന തോതിയിൽ എന്താണ് അന്നജൊക്കെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് കോശിയോർക്കർ ഉണ്ടാകുന്നത്. പിന്നെ വരുന്നത് മരാസ്മസ് എന്ന് പറയുന്നത്. മരാസ്മസ് എന്ന് പറഞ്ഞാൽ മാംസത്തിന്റെയും ഊർജത്തിന്റെയും അഭാവം തീർക്കുന്നത്. കുറേ കാലം നമ്മൾ നടക്കും മാസങ്ങളോട് മാംസമല്ല ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മരാസ്മസ് ഉണ്ടാവും. കുട്ടി ശരിയായ തരത്തിൽ വളരാതിരിക്കുകയാണ്, അതാണ് മരാസ്മസ്. വളർച്ച കുറവാണ്, 10 വയസ്സായാലും 5 വയസ്സായാലും കുട്ടിയുടെ വളർച്ചയാണ്. അതേപോലെ തന്നെ പിന്നെ പൊണ്ണത്തടി ബാധിച്ച കുട്ടികളുണ്ട്. ജീവകം എയുടെ അഭാവം. ജീവകം എ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞത് എന്താണ് ജീവകം എ? ജീവകം എ എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ, പഴങ്ങൾ, പാല്, മുട്ട, വെണ്ണ, ഇത് പറഞ്ഞതൊന്നും തീരെ ഭക്ഷണത്തിലില്ലേ എന്നാണ്. ഇതൊക്കെ അമിതമാകും, ഇതൊക്കെ അമിതമായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ ജീവകം എയുടെ കുറവ് കൂടുതലായും കുട്ടികളിലാണ് കണ്ടത്. ഗർഭിണികളായ സ്ത്രീകളും ഇത് ഉണ്ടാവുന്നതാണ് പറയുന്നത്. പൊണ്ണത്തടിയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അല്ലേ. അത് സ്ത്രീകളിലാണ് കൂടുതൽ വരുന്നത്. പ്രസവ സമയത്ത് സ്ത്രീകൾക്ക് ആകസ്മികമായി ഉണ്ടായത് അമിത രക്തസ്രാവമൊക്കെ ഇരുമ്പിന്റെ അഭാവം മൂലമാണ്. ഭക്ഷണത്തിൽ ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താതിരുന്നാൽ സ്ത്രീകളിൽ രക്തസ്രാവം ഉണ്ടാവും. അതേപോലെ തന്നെ ജീവകം ബി കോംപ്ലക്സിന്റെ അഭാവം മൂലം പലതരത്തിലുള്ള വായുകൾ നമ്മുടെ ശരീരത്തിൽ, വായക്കുള്ളിൽ പുണ്ണുണ്ടാകുക, അതേപോലെ തന്നെ മുറിവുണ്ടാകുക, നമുക്ക് എരിവ് പറ്റാതിരിക്കുക, ഇതൊക്കെ നമ്മൾ സാധാരണ എന്താ വായ്പുണ്ണുണ്ടാക്കുക, നാക്കിൽ പുണ്ണുണ്ടാക്കുക എന്ന് പറയുന്നത്, അതൊക്കെ ജീവകം ബി കോംപ്ലക്സ് കഴിക്കാതിരുന്നാലാണ്. എന്താണ് ജീവകം ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറുവർഗ്ഗങ്ങളും ഭക്ഷ്യധാന്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് ജീവകം ബി കോംപ്ലക്സ് എന്ന് വരും, അപ്പോൾ പുണ്ണുണ്ടാവും. അതേപോലെ ജീവകം സിയുടെ കുറവ്, ജീവകം സി വേണ്ടത്ര രീതിയിലില്ലെങ്കിൽ പഴങ്ങൾ, ഇലക്കറികൾ, നെല്ലിക്ക, ധാന്യങ്ങൾ, ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ കുറവുണ്ടെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള രോഗങ്ങളുണ്ടാവും. അതിൻ്റെ മോണകളും എല്ലുകളും പല്ലൊന്നും ബലമില്ലാതെ വരുന്നതൊക്കെ ജീവകം സിയുടെ കുറവ് മൂലമാണ്. അതേപോലെ തന്നെ അയഡിൻ്റെ കുറവ് മൂലം നമ്മുടെ കഴുത്തിൽ എന്താണ് മുഴുണ്ടാകുന്നുണ്ട്. ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നുണ്ട്. ഇത് ഗർഭിണികളിൽ ഉണ്ടാകുന്നുണ്ട്. പുരുഷന്മാരാണ് ഈ രോഗം കൂടുതലായി ബാധിക്കുന്നത്. ഗർഭാവസ്ഥ സ്ത്രീകൾക്ക് ഈ രോഗം പിടിപെട്ടാൽ അത് ഗർഭസ്ഥ ശിശുവിന് പോലും ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത് എന്നതാണ് പറയുന്നത്. ഈ രോഗത്തെ പ്രതിരോധിക്കാൻ ഒരേ ഒരു ഉപായം അയഡിൻ അടങ്ങിയ ഉപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ നല്ല രീതിയിലുള്ള പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇലകളും ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളൊക്കെ നമ്മൾ ഒരു മീഡിയം ലെവൽ, അതായത് ഒരു സമീകൃത ആഹാരം, ഒരേ ഭക്ഷണം തന്നെ കഴിച്ച് നമുക്ക് പോറിങ് വരും. എല്ലാ ദിവസവും രാവിലെ ദോശയാണെങ്കിൽ നമുക്ക് ആ ഭക്ഷണത്തോട് വെറുപ്പ് തോന്നും. എല്ലാ ദിവസവും ഉച്ചക്ക് ഒരേ കറിയാണ്, രാത്രി ഒരേ കറിയാണ് നമുക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടൊരു വെറൈറ്റി വേണം. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ അളവ് അമിതമാകാൻ പാടില്ല എന്ന് പറയാം. അത് എണ്ണമഴുക്കാണെങ്കിലും അതേപോലെ തന്നെ പഴങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും അളവ് കുറയാനും പാടില്ല. അമിതമായി കഴിഞ്ഞാൽ അത് വലിയ വിഷയങ്ങളാണ്. ഈ പ്രത്യേകിച്ച് ഈ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മളൊരു മിതമായ നിരക്കിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർക്ക് ബന്ധപ്പെടാം. 9037117 4679. താങ്ക് യു.